അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നാളെ മരണപ്പെട്ടതിനു ശേഷം ഈ ആയുസ്സിനിടക്ക് ചെയ്തു തീർക്കുന്ന ആരാധനകളും അനുഷ്ഠാനങ്ങളും നാളെ പരലോകത്ത് അള്ളാഹു സ്വീകരിക്കണം. എത്ര ചെയ്തു എന്നതല്ല, നേരെ മറിച്ച് ആ ചെയ്യുന്ന കാര്യങ്ങൾ പടച്ച തമ്പുരാൻ്റെ അടുക്കൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമോ എന്നതാണ് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ട കാര്യങ്ങൾ. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് അവസരം നൽകുകയും ബുദ്ധിയും വിവേകവും എത്തിയതു മുതൽ ആരംഭിച്ചതാണ് നമ്മുടെ കർമ്മങ്ങൾ തുടങ്ങാൻ. പക്ഷെ നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് അള്ളാഹ് പറയുകയാണ് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നഷ്ടക്കാരുകൾ നമ്മളായിത്തീരും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കണമെന്നത്. അതായത് ഒന്നാമത്തത്, അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കിടെ പിന്നിൽ പ്രാർത്ഥനകൾ നിരന്തരമായി ഉണ്ടാവേണ്ടതുണ്ട്. മഹദി മറിയം ബീവിയെ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മാതാവ് ഗർഭം ചുമന്ന സമയത്ത് പള്ളിയിലേക്ക് നേർച്ചയാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ സമയത്ത് ഇമ്രാൻ്റെ ഭാര്യ നടത്തിയിട്ടുള്ള പ്രാർത്ഥന സൂറത്ത് ആൽ ഇമ്രാനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫതഖബ്ബൽ മിന്നീ, പടച്ചവനെ ഈ കർമ്മം, ഞാൻ ഈ ചെയ്യുന്ന നേർച്ച എന്നിൽ നിന്ന് സ്വീകരിക്കണമേ എന്നുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഖുർആൻ്റെ ശൈലി തന്നെ നമുക്ക് കാണാൻ പറ്റും. പ്രവാചകന്മാർ ഒരു പ്രബോധന പ്രവർത്തനം നടത്തിയാൽ, ഒരു ആരാധന കർമ്മങ്ങൾ നടത്തിയാൽ അതിൻ്റെ പിന്നിലെല്ലാം തന്നെ പ്രാർത്ഥനകളുണ്ടായിരുന്നു. നമുക്കറിയാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം കഅബക്ക് അടിത്തറ പാകി. ആ അടിത്തറ പാകിയ സമയത്ത് നടത്തിയിട്ടുള്ള പ്രാർത്ഥനകൾ നമുക്കെല്ലാവർക്കും പരിചയമാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, നാഥ ഈ കർമ്മം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും മാതൃകയാവേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ഈ പ്രാർത്ഥനയും സ്വീകരിക്കാതിരുന്നാലോ നാളെ പരലോകത്ത്? അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുള്ള ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. എന്തിൽ നിന്നൊക്കെ? മിൻ ഇൽമിൻ ലാ യൻഫൽ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന്. വ നഫ്സിൻ ലാ തശ്ബൽ, ആർത്തി വര തീരാത്ത മനസ്സിൽ നിന്ന്. വ ഖൽബിൻ ലാ തഹ്സർ, ആത്മാർത്ഥതയില്ലാത്ത മനസ്സിൽ നിന്ന്. വ ദഅവത്തിൻ ലാ യുസ്തജാബ്, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്നും. നാഥ നിന്നോട് ഞാൻ കാവലം ചോദിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്ത കർമ്മങ്ങൾ നാളെ പരലോകത്ത് സ്വീകരിക്കാതെ വന്നു കഴിഞ്ഞാൽ, ആ സ്വീകരിക്കാതിരുന്നാൽ നമുക്ക് നരകമായിരിക്കും. എത്ര ചെയ്തിട്ട് കാര്യമില്ല, കാരണം അള്ളാഹു സുബ്ഹാനഹു തആല അത് സ്വീകരിച്ചിട്ടില്ല. അതാണ് ഞാൻ ഓതിക്കേൽപ്പിച്ച വചനവും നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹിൻ്റെ പരിഗണന നമുക്ക് വേണമെങ്കിൽ അല്ലേ, പ്രാർത്ഥന യഥാർത്ഥത്തിൽ മനസ്സിന് ഒരു ആനന്ദമാണ്, ഒരു കുളിരാണ്. ഏത് അസ്വസ്ഥതകളെയും ഏത് പ്രയാസങ്ങളെയും ആ പ്രാർത്ഥന എന്ത് ചെയ്യാം കൊണ്ട് നമുക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കും. വീടിൻ്റെ ഒരു റൂമിൽ കുറ്റിയിട്ട് കൊണ്ട് നാഥനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അള്ളാഹു പ്രത്യേകം പരിഗണിക്കും എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. കുൽ, പ്രവാചകരെ പറയുക, മാ യൗബൗബിക്കും റബ്ബീ, എൻ്റെ റബ്ബ് നിങ്ങൾക്ക് എന്തു വക നൽകാനാണ്? എങ്ങനെ? ലൗലാദു ആ ഉക്കും, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ. അപ്പോൾ പ്രാർത്ഥന ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരിഗണന നമുക്കുണ്ടാവുകയില്ല. ആ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവസാന നാളാകുന്ന സമയത്ത് മനുഷ്യരുടെ ബാധ്യതകളും കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാതെ വരുന്ന സമയത്ത് നാഥൻ ആ പ്രാർത്ഥന തട്ടിമാറ്റും. ആയിഷ ബീവിൽ നിന്ന് ഉദ്ധരിക്കുന്ന, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥന നമ്മിൽ നിന്ന് സ്വീകരിക്കണം. അതിനെന്ത് വേണം?
അടുത്തതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞു, അപ്പോൾ നമ്മൾ നമസ്കരിക്കാറുണ്ട്, നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്, സക്കാത്ത് കൊടുക്കാറുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. മാത്രമല്ല മതപരമായി എന്തൊക്കെ നന്മയുണ്ടോ ആ നന്മകളൊക്കെ ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷേ ആ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ നടത്തുന്ന ഓരോ പ്രാർത്ഥനകളുണ്ട്. ഇപ്പോൾ നമസ്കാരത്തിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖതോയായ കമാ ബാഅത്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, അല്ലാഹുമ്മ നഖ്നി മിൻ ഖതോയായ കമാ യുനഖ സൗബുൽ അബിയദു മിനൽ ദനസി, അല്ലാഹുമ്മ ഇഗ്സിൽനി മിൻ ഖതോയായ ബിൽ മാഇ വസ്സൽജി വൽ ബർദി എന്ന പ്രാർത്ഥന നമ്മുടെ പ്രാരംഭ പ്രാർത്ഥനയായിട്ട് പലരും ചൊല്ലാറുണ്ട്. പക്ഷെ ആ പ്രാർത്ഥനയുടെ പ്രതിഫലം അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഗുണം നമ്മുടെ കർമ്മങ്ങൾക്ക് ശേഷം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ നമസ്കാരത്തിന് ശേഷം ലഭിക്കണമെങ്കിൽ ആ പ്രാർത്ഥനയിൽ എന്താണ് ഞാൻ പറയുന്നത് എന്ന് എനിക്കറിയാൻ സാധിക്കണം. നോക്ക് നിങ്ങൾ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ചില ആൾക്കാരുടെ പ്രാർത്ഥന അല്ലാഹു തട്ടിമാറ്റും. ആരാണ് അവർ എന്നറിയുമോ? ഉദുഉ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുക. എങ്ങനെ? വഅൻതും മൂഖിനൂന ബിൽ ഇജാബത്തി, ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും പ്രാർത്ഥിക്കുക, ആ ഗണത്തിലല്ല. നേരെ മറിച്ച്, നാഥ ഈ പ്രാർത്ഥനയ്ക്ക് എനിക്ക് ഉത്തരം നൽകണം. ഞാൻ അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖതോയായ കമാ ബാഅത്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, കിഴക്കും പടിഞ്ഞാറും എത്രമാത്രം അകൽച്ചയുണ്ടോ അത്രമാത്രം അകൽച്ച എനിക്കും എൻ്റെ പാപങ്ങൾക്കിടയിലും ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ആത്മാർത്ഥമായി ചെയ്യുമെന്ന സമയത്തെ അള്ളാഹു അതിന് ഉത്തരം നൽകുകയുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞത്, നിങ്ങൾ അൻതും മൂഖിനൂന ബിൽ ഇജാബത്തി, ഉത്തരം കിട്ടുന്നുള്ള പ്രതീക്ഷ വേണം. വയലമൂ, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅ മിൻ ഖൽബിൻ ഗാഫിലാത്ത്, ശ്രദ്ധയില്ലാതെ അശ്രദ്ധമായി പ്രാർത്ഥിക്കുക, കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ വേണ്ട, ആ രൂപത്തിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് അല്ലാഹു ഉത്തരം നൽകുകയില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനെന്തുണ്ട് മാർഗങ്ങൾ? നമ്മൾ, ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എന്താ എന്ന് എനിക്കറിയണം. ഇന്ന് പലപ്പോഴും പലരുടെയും പ്രാർത്ഥനകൾ നമ്മൾ കേൾക്കുന്നു, ആമീൻ പറയുന്നു, പക്ഷേ എന്താണ് എന്നറിയില്ല. പലരും അവർ ശ്വാസം വിടുന്നിടത്ത് ആമീൻ പറയുന്നുണ്ട്, പക്ഷെ എന്താണ് സംഗതി എന്നറിയുന്നില്ല. യഥാർത്ഥത്തിൽ എന്നറിയുമോ, റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ, നാദാ എൻ്റെ ഇണകളിൽ എനിക്ക് നീ കൺകുളിർമ നൽകണമേ, എൻ്റെ സന്താനങ്ങളിലും എനിക്ക് കൺകുളിർമ നൽകണമേ. അതൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭാര്യ ഭർത്താവിൽ നിന്ന്, ഭർത്താവ് ഭാര്യയിൽ നിന്ന്, രണ്ടുപേരും മക്കളിൽ നിന്ന് കൺകുളിർമ നൽകണമേ എന്ന് പറയുമ്പോൾ അത് മനസ്സ് തട്ടിയാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല തരും. നേരെ മറിച്ച് റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിന, അങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്നു. റബ്ബനാ ആതിനാ ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതും വഖിനാ അദാബന്നാർ, അല്ലേ, അങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്നു. അങ്ങനെ പല ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വേണ്ടത്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹാ ചോദിക്കുകയാണ്, ഇതാ നിങ്ങൾ അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ, നോമ്പൊക്കായി കഴിയുമ്പോൾ അവസാനത്തെ പത്താകുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയിട്ട രാത്രികളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹാ ചോദിച്ചു, റസൂലെ, അങ്ങനെ ഞങ്ങൾ ആ സമയത്തുണ്ടാകുമ്പോൾ ഞങ്ങൾ എന്തൊക്കെ ചൊല്ലണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു ഉണ്ടോ? എവിടെയും പ്രാർത്ഥനകൾ, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ ഉണ്ടോ? പടച്ച തമ്പുരാനെ, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പാക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളാണ് പാപങ്ങൾ മായ്ക്കുക എന്നുള്ളത്, അതുകൊണ്ട് എൻ്റെ മായ്ച്ചു കളയണമേ. യാ അർത്ഥത്തിൽ വരുന്ന പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. ഉമ്മയുടെയും ഉപ്പയുടെയും മയ്യത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് മകന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന എന്താണ് അവൻ നടത്തുന്നത് എന്ന് അവൻ അറിയാൻ സാധിക്കണം, അല്ലേ? അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹു എൻ്റെ ഉമ്മയാണ് ഈ കിടക്കുന്നത്, എത്രയെത്ര കഷ്ടപ്പാടുകൾ എൻ്റെ ഉമ്മ എനിക്ക് നൽകിയിട്ടുണ്ട്, എൻ്റെ വാപ്പയുടെ ചേതനയേറ്റ ശരീരമാണ് ഇവിടെ കിടക്കുന്നത്, ഈ വാപ്പ എൻ്റെ ജീവിതത്തിൽ എനിക്ക് താങ്ങും തണലുമായിരുന്നു, എൻ്റെ പിതാവിന് പകരം വെക്കാൻ നാദാ ഒരാളില്ല, എൻ്റെ മാതാവിന് പകരം വെക്കാൻ ഈ ദുനിയാവിൽ ഒരാളില്ല, അതുകൊണ്ട് അല്ലാഹുമ്മ യഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വആഫു അൻഹു, എൻ്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ, കരുണ കാണിക്കണേ,
ആ പിതാവിൻ്റെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ എന്നൊക്കെ പറയുമ്പോൾ ആ പറയുന്നത് എന്താ എന്ന് നമുക്കറിയേണ്ടതുണ്ട്. കബറിൻ്റെ അടുക്കൽ വെച്ച് അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സ്വാൽ, അല്ലാഹുവേ എൻ്റെ പിതാവിന് നീ ചോദ്യം ചെയ്യുന്ന സമയത്ത് നീ ഉത്തരം കൊടുക്കാനുള്ള സ്ഥൈര്യം നൽകണമേ എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അള്ളാഹുവിനോട് തേടുന്നത് എന്ന് നമുക്കറിയേണ്ടതുണ്ട്. അങ്ങനെ ആ ഒരു രൂപത്തിൽ നമ്മുടെ പ്രാർത്ഥനകളും ആയിത്തീരുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുക. നോക്ക്, നിങ്ങൾ മഹാനായ അത്താഉ സലമി റളിയല്ലാഹു എന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു, താബി പണ്ഡിതനാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു ഭാഗത്തു നിന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ കരയുന്നത്? മാർക്കറ്റിൽ വന്ന അദ്ദേഹത്തിൻ്റെ കച്ചവടം സാധനങ്ങൾ വിറ്റഴിച്ചു. പക്ഷെ പല ആളുകളും പല കംപ്ലൈൻറ്റും പറഞ്ഞു, പല രൂപത്തിലുള്ള കംപ്ലൈൻറ്റുകൾ പറഞ്ഞു. ചില ആളുകൾ പല രൂപത്തിൽ, മറ്റ് ചില ആളുകൾ വേറെ രൂപത്തിൽ. പക്ഷെ അദ്ദേഹം കരഞ്ഞെന്തിനാണെന്നറിയുമോ? അതൊന്നല്ലായിരുന്നു. നാഥ, ഞാനെങ്ങാനും മരണപ്പെട്ടതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, എടോ അത്തായ, നിൻ്റെ കർമ്മമൊന്നും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, നീ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് രണ്ടാമത് ഒന്ന് വന്ന് എനിക്ക് ദുനിയാവിൽ വന്ന് ശരിപ്പെടുത്താൻ എനിക്ക് സാധിക്കില്ലല്ലോ. ഇവിടെ എൻ്റെ കച്ചവട വസ്തുക്കൾക്ക് ആളുകൾക്ക് പല അഭിപ്രായങ്ങളും പറയാം, അവർക്ക് വേണമെങ്കിൽ അത് വീണ്ടും എനിക്ക് നന്നാക്കി കൊടുക്കാം, പക്ഷെ നാളെ പരലോത്ത് വന്നാൽ രണ്ടാമതൊന്നും നന്നാക്കിയിട്ട് വീണ്ടും വരാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന ബേജാറിലാണ് അദ്ദേഹം കരയുന്നത്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇത് കേൾക്കുന്ന എൻ്റെ മാന്യന്മാരായിട്ടുള്ള സഹോദരങ്ങളെ, എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ ചെയ്യുന്നത് വളരെ കുറച്ചായിക്കോട്ടെ, പക്ഷെ ആ ചെയ്യുന്നത് പടച്ചവൻ സ്വീകരിക്കണം. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതല്ലാതെ പലരും നോക്കിയിട്ട് നമ്മൾ പറയാറുണ്ട് അവർ നരകത്തിലാണ്, മറ്റുള്ളവർ നരകത്തിലാണ്, അവർക്ക് വിശ്വാസമില്ല, അവർ ചെയ്യുന്നില്ല. പക്ഷെ ചെയ്യുന്ന നമ്മൾ നാളെ നരകത്തിൽ ആപതിക്കുകയാണെങ്കിൽ ഏറ്റവും നഷ്ടക്കാരാരായിരിക്കും? നമ്മളായിരിക്കും അല്ലേ? പക്ഷെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഹല്ലതാ കഹദീസുൽ ഖാസിയ വുജൂഹു യൗമ ഇദിൻ ഖാസിയ ആമിലതുൻ നാസിബ തുസ്ലാ നാരൻ ഹാമിയ. ചില ആളുകൾ നാളെ പരലോത്ത് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക. ആരാണവർ? ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് വയർത്തവരാണ്. നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പോറ്റുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ദാനം ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വയർത്തുവരാൻ ഒന്ന് അള്ളാഹും അവൻ്റെ റസൂലും പഠിപ്പിച്ച രൂപത്തിലായിരുന്നില്ല. രണ്ടാമത്ത് അവർ കർമ്മം അങ്ങനെ ചെയ്തു കൂട്ടി എന്നല്ലാതെ അതിൻ്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലുള്ള പ്രാർത്ഥനകൾ അവൻ എന്ത് ചെയ്തില്ല, ഉരുവിടാൻ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആ രൂപത്തിൽ ആത്മാർത്ഥമായി ചെയ്യാൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് തന്നെ കർമ്മം ചെയ്തവരും നരകത്ത് പോകും. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി നമ്മോട് പഠിപ്പിക്കുന്നത്. എന്ത്? ഇതാ, കുറ്റവാളികളായിട്ടുള്ള മനുഷ്യന്മാർ നാളെ പരലോകത്ത് വരും. ആ സമയത്ത് അവർക്ക് അവരുടെ വില അറിയും കർമ്മം ചെയ്യാത്തതിൻ്റെ. എന്നിട്ട് അവർ പറയുന്ന രംഗം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. പടച്ചോനെ, ഒന്നുകൂടി ദുനിയാവുക്ക് മടക്കി തരണേ. എന്തിനാ? എന്തിനാണ് ജീവിച്ചിട്ട് കൊതി തീരായിട്ട? അല്ല, ഭൗതികമായ ആഡംബരങ്ങളിൽ മുഴുകി തൻ്റെ ജീവിതത്തിൻ്റെ വളരെ ബലപ്പെട്ട സമയങ്ങളെ കളഞ്ഞു കുളിച്ചിട്ടുള്ള മനുഷ്യനതാ. നാളെ പടച്ചവനോട് പറയാണ്, ഒന്നുകൂടി ദുനിയാവുക്ക് പറഞ്ഞയച്ചത് എന്തിന്? അതാ അവൻ പറയുന്നു, ഞങ്ങൾ ഇനി നന്നായിക്കോളാം. പക്ഷെ സുഹൃത്തെ, ഇനി അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ വിലപ്പെട്ടതാണ്. വിലപ്പെട്ട കർമ്മങ്ങൾ ഒരിക്കലും പരലോകത്ത് നഷ്ടപ്പെടുത്തിക്കൂടാ. ഞാൻ സൂചിപ്പിച്ചല്ലോ, പല ആളുകളും ഇവിടെ താന്തോന്നിങ്ങളായി വൃത്തികെട്ടവരായി യാതൊരുവിധ ഇസ്ലാമിക സംസ്കാരങ്ങളും പാലിക്കാത്തവരായി നടക്കുന്നവരുണ്ട്. പക്ഷേ അതുപോലെയല്ലല്ലോ നമ്മൾ ചെയ്യുന്നു. പക്ഷെ ആ ചെയ്യുന്നതിന് നാളെ പരലോകത്ത് കൃത്യമായി നമുക്ക് പ്രതിഫലം ലഭിക്കേണ്ടതുണ്ട്. ആ ഒരു രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ മനസ്സംതൃപ്തിയോടുകൂടി, ഇഖ്ലാസോടുകൂടി, അള്ളാഹും റസൂലും പഠിപ്പിച്ച രൂപത്തിൽ കർമ്മങ്ങൾ പ്രാർത്ഥനയോടുകൂടി നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടൽ, അല്ലെങ്കിൽ ഇത് കേൾക്കുന്നത് നാളെ പരലോകത്ത് പുണ്യകർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.